السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് ചെറുപ്പകാലം എന്ന് പറയുന്നത്. ചെറുപ്പകാലത്തിലുള്ള ശീലം മനുഷ്യൻ എത്രയായാലും മറക്കാതെ മായ്ക്കാൻ സാധിക്കാതെ അന്ത്യം വരെ നിലനിർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലുള്ള സമയം, ചെറുപ്പകാലം എന്ന് പറയുന്നത് ഗൗരവത്തോടുകൂടി കാണേണ്ട സന്ദർഭമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം കഴിഞ്ഞു. ഇനി എന്തിനാണ് അങ്ങനെയുള്ള ഒരു ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നാം വളർത്തുന്ന നമ്മുടെയൊക്കെ മക്കളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അത്. മക്കളെ വളർത്തുകയും അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളുമൊക്കെ നൽകുകയും ചെയ്യുക, അഥവാ തർബിയത്ത് നൽകുക എന്നത് മനുഷ്യരെല്ലാവരും ചെയ്യുന്ന, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വളർത്തലിലും പരിശീലനത്തിലും തർബിയത്തിലുമൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയും ദീൻ നിർദ്ദേശിച്ച തത്വങ്ങളും നിർദ്ദേശങ്ങളും ആദർശങ്ങളുമൊക്കെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മക്കളെ വളർത്തുക, പരിശീലിപ്പിക്കുക എന്നത്. നമുക്കറിയാം, ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും പഠനം നടത്തുന്നതും സമയം ചെലവഴിക്കുന്നതും ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്നതുമൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടിയുള്ള സെമിനാറുകളും ചർച്ചകളും സിമ്പോസിയങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത പല രൂപത്തിലും അതിനെ അനാവരണം ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത വലിയ വിദ്യാഭ്യാസ വിചക്ഷകരും പണ്ഡിതന്മാരും സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരുമൊക്കെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പല കോണുകളിലൂടെയും നാം ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. സാധാരണയായി മനുഷ്യൻ ഈ രംഗത്ത് ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ ഭൗതികമായ വളർച്ചയും അവൻ്റെ ബുദ്ധിപരമായ വികാസവും വിദ്യാഭ്യാസപരമായ അവൻ്റെ നേട്ടവും അവൻ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള പഠനം, അവയെ എങ്ങനെ അവന് കൗണ്ടർ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അവനെ ബോധവാനാക്കുക,
ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചാണ് ആധുനിക സമൂഹത്തിന് പറയാനുള്ളത് എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തർബിയത്ത്, ഈ വളർത്തൽ എന്നതിന് ഒരുപാട് വശങ്ങളുണ്ട്. അത് നാം വളരെ ഗൗരവപൂർവം പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ തർബിയത്തിനെ നമുക്ക് പല രീതിയിലും വിശദീകരിക്കാൻ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തർബിയത്തുൽ ഈമാനിയ വിശ്വാസപരമായ പരിശീലനമാണ്. രണ്ടാമത്തേത്, അത്തർബിയത്തുൽ ഇബാദിയ ആരാധനാപരമായ പരിശീലനമാണ്. മൂന്നാമത്തേത്, അത്തർബിയത്തുൽ അഖ്ലാഖിയ സ്വഭാവപരമായ പരിശീലനമാണ്. നാലാമത്തേത്, അത്തർബിയത്തുൽ നഫ്സിയ മാനസികമായ പരിശീലനമാണ്. അഞ്ചാമത്തേത്, അത്തർബിയത്തുൽ ഇജ്തിമാഇയ സാമൂഹ്യപരമായ തർബിയത്ത് പരിശീലനമാണ്. ആറാമത്തേത്, അത്തർബിയത്തുൽ ഇൽമിയ വൈജ്ഞാനികമായ പരിശീലനം. ഇങ്ങനെ ആറു തരം പരിശീലനങ്ങൾ, തർബിയത്തുകൾ സമൂഹത്തിൽ വളർന്നു വരുന്ന മുസ്ലിമായ ഒരു സാധാരണ കുട്ടിക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും, നാം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ ആണായാലും പെണ്ണായാലും ശരി, മനസ്സിലാക്കുകയും അതനുസരിച്ച് കുട്ടികൾക്ക് വളരാനും വികസിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം, സാഹചര്യം ഉണ്ടാക്കുകയും ആ രൂപത്തിൽ കുട്ടികൾ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇന്നൊരു മനുഷ്യൻ, നമ്മുടെ ഒക്കെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു വിഷയം ഫോണിൽ വിളിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു സംഭവമാണ്. അദ്ദേഹം താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ പുതിയ താമസക്കാരായി വന്നു ഒരു കുടുംബം. ഇദ്ദേഹത്തിൻ്റെ 5 വയസ്സായ കുട്ടി അപ്പുറത്തുള്ള പുതിയ ഫ്ലാറ്റിൽ വന്ന കുടുംബത്തോടൊപ്പം കളിക്കാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങേയറ്റം നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ സമ്മതം കൊടുത്തു. ഈ ഉമ്മ പറയുന്നു, സമ്മതം കൊടുത്തപ്പോൾ ഞാൻ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു, ചില നിബന്ധനകൾ വെച്ചു. നിന്നെ ആ ഫ്ലാറ്റിൽ കളിക്കാൻ വിടാം, പക്ഷെ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, നിന്റെ കളിയും നീ കുട്ടികളുമായുള്ള കളി ഒരു കാരണവശാലും അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അസ്വസ്ഥത, ഇസാജ് സൃഷ്ടിക്കുന്നതാകരുത്. ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സ്വസ്ഥതക്ക് കുറവ് വരാൻ നിന്റെ കളി കാരണമാകരുത്. 2, അവിടെ ചെന്ന് അവരുടെ സമാധാനവും അവരുടെ ഈ ശാന്തിയുമൊക്കെ തകർക്കുന്ന രൂപത്തിലുള്ള ബഹളവും ഒച്ചയും നീ വെക്കരുത്. 3, അവരോട് നീ ഒന്നും ആവശ്യപ്പെടരുത്, ഒരു കാര്യവും നീ ആവശ്യപ്പെടാൻ പാടില്ല. 4, അവരുടെ കൂടെ നീ ഭക്ഷണം കഴിക്കരുത്. അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നീ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുത്. 4 കാര്യങ്ങളാണ് 5 വയസ്സായ കുഞ്ഞിനോട് ഉമ്മ പറഞ്ഞത്. കളിക്കുക എന്നത് കുഞ്ഞിൻ്റെ മനസ്സിലുള്ള വല്ലാത്ത ആഗ്രഹമായിരിക്കും. ഏത് നിബന്ധനയെയും ഈ വയസ്സിലുള്ള കുട്ടികൾ കളിക്കാൻ വിടുകയാണെങ്കിൽ ഒരു പക്ഷേ അംഗീകരിക്കാൻ തയ്യാറായിരിക്കും. നിഷ്കളങ്കമായ നിർമ്മലമായ മനസ്സിൻ്റെ ഉടമകളാണല്ലോ കുട്ടികൾ. അങ്ങനെ കുട്ടി കളിക്കാൻ പോയി. ഒരുപാട് ദിവസങ്ങൾ അവിടെ പോയി കളിച്ചു. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കെ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമായി. മറ്റ് കുട്ടികൾക്കൊക്കെ, ആ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ കളിക്കാൻ വന്ന ഈ അതിഥിയെയും അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു.
പക്ഷെ അവൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. നിർബന്ധിച്ചു അവർ ഭക്ഷണം കഴിക്കാൻ, എന്നിട്ടും അവൻ കൂട്ടാക്കിയില്ല. അവസാനം 5 വയസ്സായ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. എന്താണ് കാരണം? ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മയും ഞാനുമായൊരു കരാറുണ്ട്. ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആതിഥേയ ചോദിച്ചു, അതിന് ഉമ്മ കാണൂലല്ലോ നീ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ. ഈ പിതാവിന് ഈ വിഷയം പറയാൻ, എന്നോട് പറയാൻ പ്രേരിപ്പിച്ച കാര്യം ഇനി പറയുന്ന വാചകമാണ്. ആ കുട്ടി പറഞ്ഞു, ഉമ്മ കാണുകയില്ലെങ്കിലും അള്ളാഹു കാണുമല്ലോ. ഇവിടെ വലിയൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചത്. ഉമ്മ കാണുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളൊക്കെ അതിന്മേൽ നിൽക്കും, സാറിൽ അമ്മ ഏതായാലും കാണൂല, വാതിലടിച്ചിട്ടുണ്ട്, അപ്പുറത്ത് ചുമരുമാണ്, ഉമ്മ വിവരമറിയില്ല, ഇവർ പറയൂല, അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടിയെ ഈ രക്ഷിതാക്കൾ വളർത്തിയത് കുറച്ചുകൂടി ഔന്നിത്യത്തിലാണ്. എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ വളർന്ന കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ അവിടെ നിൽക്കും. പക്ഷെ കുറച്ചുകൂടി ഔന്നിത്യത്തിലാണ്, ഉയരത്തിലാണ് കുട്ടിയെ വളർത്തിയത്. അതുകൊണ്ട് ആ കുട്ടിക്ക് പറയാൻ സാധിച്ചു, അല്ല, അള്ളാഹു കാണും, ഉമ്മ കാണുകയില്ലെങ്കിലും അള്ളാഹു കാണും. ഇത് ഈ കുട്ടിയുടെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല. അദ്ദേഹം ഇതിനു മുമ്പും ഒരു സംഭവം എന്നോട് ഇതുപോലെയുള്ളത് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ കുടുംബമോ പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. വേറെ ഒരു മനോഹരമായ സംഭവം അവരുടെ ജീവിതത്തിലുണ്ടായി, അതാണ് എന്നെ ഇതിനേക്കാൾ ആകർഷിച്ചത്. ഈ കുടുംബം ഫലസ്തീനിൽ നിന്ന് കുടിയേറി പാർത്തവരാണിവിടെ. സ്വാഭാവികമായും ഫലസ്തീനികളെക്കുറിച്ചുള്ള ചർച്ച അവരുടെ വീടുകളിൽ ഉണ്ടാകാറുണ്ട്. ഫലസ്തീനിൽ അതിക്രമിച്ച് കടന്ന ജൂതന്മാരെക്കുറിച്ചും ജൂതമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവർ ഈ രക്ഷിതാക്കൾ തമ്മിൽ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഈ ചർച്ച ഈ കുട്ടി പലപ്പോഴും വീക്ഷിക്കാറുണ്ടത്രേ. ഒരു ദിവസം ഈ രക്ഷിതാക്കൾ ഒരു കേസറ്റിൽ നിന്ന് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി തൊട്ടടുത്ത സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ആ കുട്ടി അവരുടെ കളിയിലാണ്, ആ കുട്ടിയുടെ കളിയിലാണ്. എന്നാൽ ഇവരാകട്ടെ ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഖുർആനിൽ നിന്ന് വന്ന ഒരു ഭാഗം ഈ കുഞ്ഞ് ശ്രദ്ധിക്കുകയാണ്. ആ ഭാഗം ജൂതന്മാർ പറയുന്ന വാചകമാണ്, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു. ജൂതന്മാർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, വ അഹിബ്ബാഉഹു, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരുമാണ് എന്ന ഭാഗം. ഈ കുട്ടി കളി നിർത്തി ഓടി വന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, കളവല്ലേ ജൂതന്മാർ പറയുന്നത്? അവരല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരല്ലോ, ആ ജൂതന്മാർ പറഞ്ഞത് കളവല്ലേ എന്ന്. പരിശുദ്ധ ഖുർആനിലെ ഒരു വരി സമകാലീന ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാൻ മാത്രം ഒരു ചെറിയ കുട്ടി, 5 വയസ്സായ ഒരു കുട്ടി വളരുക എന്നത് ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒരു കാര്യമായി നമുക്ക് തോന്നുന്നുണ്ടാകാം, അവിശ്വസനീയമായ ഒരു സംഗതിയായി നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അറബി ഭാഷയിലൊരു പഴമൊഴിയുണ്ട്, മൻ ശബ്ബ അലാ ഷൈഇൻ ശാബ അലൈഹി. എന്തിലാണോ നിങ്ങൾ ഒരു കുട്ടിയെ വളർത്തുന്നത് അതിൽ ആ കുട്ടി വളരുക തന്നെ ചെയ്യും. നമ്മളാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് 2-3 വയസ്സായ നമ്മുടെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള തോറ്റപ്പാട്ടുകളും പാടാറുണ്ട്.
നമ്മുടെയൊക്കെ വീടുകളിലെ റേഡിയോയിൽ നിന്നോ ടി വിയിൽ നിന്നോ പുറത്തേക്ക് വരുന്ന പല സാധനങ്ങളും ആ കുട്ടികളൊക്കെ കാണാതെ പഠിക്കാറുണ്ട്. രക്ഷിതാക്കളുടെ നാവിൽ നിന്ന് വരുന്ന മൂളിപ്പാട്ടുകളിൽ പലതും കുട്ടികൾ പലപ്പോഴും മനഃപ്പാടമാക്കാറുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും കാലങ്ങളിൽ ഹിറ്റാകാറുള്ള പല പാട്ടുകളുടെയും ഈരടികൾ നമ്മുടെ വീട്ടിലെ നാലും അഞ്ചും വയസ്സായ കുട്ടികൾ പാടാൻ പാടില്ലാത്തത് പോലും പലപ്പോഴും പാടാറുണ്ട്. ഇതൊന്നും ഒരു അവിശ്വസനീയമായി നമുക്ക് തോന്നാറില്ല. കാര്യമെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഒരു ഇസ്ലാമികമായ ചട്ടക്കൂടും സംവിധാനവും അന്തരീക്ഷവും, ഗാർഹികമായ അന്തരീക്ഷവും സൗകര്യവും സാഹചര്യവും കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. ഞാൻ മദ്രസയിൽ പറഞ്ഞേക്കുന്നു എന്നതുകൊണ്ട് മാത്രം രക്ഷിതാവ് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളും അങ്ങനെ കരുതരുത്. എനിക്കറിയാം മദ്രസയുടെ അവസ്ഥ എന്താണെന്ന്. മദ്രസയിലേക്കയക്ക എന്ന പല രക്ഷിതാക്കളും അവരെ മദ്രസയിലേക്ക് അയക്കുന്നു എന്നതൊഴിച്ചാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിക്കാത്തവരോ സംസാരിക്കാത്തവരോ. അവിടം കൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത തീരുകയില്ല. അവിടം കൊണ്ട് മാത്രം നമുക്കൊരു മുസ്ലിം സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ല. അവിടം കൊണ്ട് മാത്രം നമുക്ക് ഒരു മുസ്ലിം സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അംഗത്തെ എൻ്റെ കുടുംബത്തിൽ നിന്ന് വളർത്തിയെടുക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശിക്ഷണത്തിൽ, എൻ്റെ പിതൃത്വത്തിൽ, എൻ്റെ മാതൃത്വത്തിൽ വളരുന്ന കുഞ്ഞിന് അമ്മ ഉമ്മക്കാണെങ്കിൽ അമ്മഞ്ഞ പാലിനോടൊപ്പം ഈ ദീനിൻ്റെ പാലും കൊടുക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പരാജിതയാണ് അവൾ. പല കാര്യത്തിലും ശിക്ഷണ നടപടികളോളം എത്താറുള്ള രക്ഷിതാക്കളുടെ പല പ്രവർത്തനങ്ങളിലും ഈ ദീനിനെക്കുറിച്ചുള്ള ഏതെങ്കിലും രൂപത്തിൽ അവൻ്റെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരമില്ല എങ്കിൽ സംഗതി അപകടകരമാണ്. നമുക്കറിയാം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം എങ്ങനെയൊക്കെ നാം തടുത്തു നിർത്തിയാലും ഏതൊക്കെ രൂപത്തിലൊക്കെ നാം നന്നായി വളർത്തണമെന്ന് വിചാരിച്ചാലും അതൊക്കെ തന്നെയും എല്ലാ ചുമരുകളെയും ഭിത്തികളെയും ഭേദിക്കുന്ന അതിശക്തമായ രൂപത്തിലാണ് നമ്മുടെയൊക്കെ മക്കളുടെ മസ്തിഷ്കങ്ങളിലേക്ക്, തലച്ചോറുകളിലേക്ക് പല പുഴുക്കളും വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ മക്കൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം. തലച്ചോറിലാണ് പണിയെടുത്തത്. ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഞാനതിൻ്റെ വാചകങ്ങളും വാക്കുകളും പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന പലർക്കും പ്രയാസമായിരിക്കും. ഞാനൊരു സത്യം പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സൂറത്തുകൾ ഒരു സീഡിയിട്ട് കാണാൻ എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിലെ മക്കൾക്ക് ക്ഷമയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അതിമനോഹരമായ, എനിക്ക് പേര് പറയാൻ അറിയാത്ത, അതിമനോഹരം എന്ന് ചിലരെങ്കിലും പറയാറുള്ള വല്ല പോപ്പ് മ്യൂസിക്കുകളുടെയും കേസറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ സിഡി അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഇന്ന് ആധുനിക സമൂഹം ഏത് രൂപത്തിലാണോ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടിട്ടുള്ളത് അതുപോലെയുള്ള ഏതെങ്കിലും ഈ രൂപത്തിലുള്ളൊരു ആധുനിക കളിയോ തമാശയോ എത്ര മണിക്കൂർ വേണമെങ്കിലും ആസ്വദിക്കാനും കാണാനും എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് ക്ഷമയുണ്ടാകും. ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇവിടെയാണ് സഹോദരങ്ങളെ, ഞാനീ പറഞ്ഞ ആറു തെർബിയത്തുകളെ കുറിച്ച് ഉറക്കെ ചിന്തിക്കാൻ അത് മനസ്സുകളിലേക്ക് ഇറക്കിച്ചെന്ന് നാം നമ്മുടെ മക്കളെയും കുടുംബത്തെയും മാറ്റിയെടുക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഇത് സാധിക്കാതെ പോകുന്നത്? ഒരു മണിക്കൂർ ഒരു ഒന്നോ രണ്ടോ സൂറത്ത് ഒരു സിഡി ഇട്ട് കൊടുത്താൽ അത് ക്ഷമിച്ചിരുന്ന് കേൾക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലാണ് എൻ്റെ മക്കൾ, ഒരു സാഹചര്യമാണ് എൻ്റെ മക്കൾക്കുള്ളത്. കാരണം അതല്ലാത്ത ഒരുപാട് സംവിധാനങ്ങളും അതല്ലാത്തതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടത്തിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ രാജ്യത്തും സുലഭമാണ്. സഹോദരന്മാരെ, ഒരുപക്ഷെ ഞാനീ പറയുന്നതൊക്കെ
ആർക്കെങ്കിലും നിസ്സാരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുകയല്ലാതെ നിവൃത്തിയില്ല, ഇതൊരു സത്യമാണ്. എവിടെ എത്തും ഇത് എന്ന് ചോദിച്ചാൽ, പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത വണ്ണം, പിടിച്ചു വയ്ക്കാൻ സാധിക്കാത്ത വണ്ണം ഇത് വളരും, ഇത് വളരും. ഇതിന് ശക്തമായ വികാസമുണ്ടാകും. എൻ്റെ മക്കളെ എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നിടത്തേക്ക് ഉമ്മയും ഉപ്പയും എത്തുന്ന ഒരവസരം. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു സംസ്കൃതിയിലേക്ക് തിരിച്ചു വരാൻ, ഈ ഒരു തർബിയത്തിലേക്ക് തിരിച്ചു വരാൻ, ഈ തർബിയത്ത് എന്ന പദമെങ്കിലും നാവ് കൊണ്ടൊരു 10 വട്ടം പറഞ്ഞ് എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ വിചാരം മാനസികമായി കുട്ടികളെ സംസ്കരിച്ചാൽ മതി എന്നാണ്. ചർച്ചകൾ മുഴുവൻ അവിടെ തന്നെയാണ് തങ്ങി നിൽക്കുന്നത്. മാനസികമായ കുട്ടിയുടെ വളർച്ച, അതിൻ്റെ സംസ്കരണം, അതിനുവേണ്ടിയുള്ള അവൻ്റെ മനസ്സ് തുറക്കാൻ, അവൻ മനസ്സ് തുറന്ന് പുറത്തേക്ക് പോകാൻ, അല്ലേ, ഈ ലോകത്ത് കാണുന്ന സംഭവിക്കുന്ന മുഴുവൻ സംഭവങ്ങളെയും ഉൾക്കൊള്ളാവുന്ന ഒരു തുറന്ന മനസ്സിൻ്റെ, ഒരു കൂർമ്മ ബുദ്ധിയുടെ, ഒരു ശക്തിയുള്ള തലച്ചോറിൻ്റെ, അതിൻ്റെയൊക്കെ ഉടമയാകാൻ, അതിനെ അങ്ങനെയൊക്കെ പരിവർത്തിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്ന ഒരു ചിന്ത മാത്രമേ ആധുനിക സമൂഹത്തിന് ഈ രംഗത്ത്, ഈ കുട്ടികളെ വളർത്തുന്ന, സംരക്ഷിക്കുന്ന തെർബിയത്ത് രംഗത്ത് സംസാരിക്കാനുള്ളൂ എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് 4-ാമത്തെയോ 5-ാമത്തെയോ കാര്യം മാത്രമാണ്. നമുക്ക് പറയാനുള്ളത് 1-ാമത്തേത് അത്തർബിയത്തുൽ ഈമാനിയ എന്നതാണ്. ഈമാനികമായ വളർത്തൽ, സംസ്കരണം, പരിശീലനം. അത് സിദ്ധിച്ചിട്ടില്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. അതെവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ ആശയത്തിൽ നിന്ന് തുടങ്ങണം. നിർബന്ധമാണത്. അത് നമുക്ക് ആര് പഠിപ്പിച്ചു തന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹു തആല ഒരു സമൂഹത്തിലേക്ക് പ്രവാചകനെ നിയോഗിക്കുമ്പോൾ ആ സമൂഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ശൈശവ സമൂഹമാണ്, ശിശുത്വത്തിലാണ് ആ സമൂഹം. ഒരു നബിയെ അയക്കുമ്പോൾ ആ സമൂഹം ശിശുത്വത്തിലാണ്. ആ സമൂഹത്തിലേക്ക് അല്ലാഹു തആല അമ്പിയാക്കന്മാരെ അയച്ചപ്പോൾ മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ചരിത്രം നമുക്കറിയാം. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, അവിടുന്ന് തുടങ്ങുന്നു. നൂഹ് നബിയുടെ സമൂഹം, 1-ാമത്തെ റസൂൽ അദ്ദേഹമാണ്. അദ്ദേഹം സമൂഹത്തോട്, അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ശിശുക്കളോട്, തർബിയത്തിന്റെ കാര്യത്തിലുള്ള ശിശുക്കളോട്, വയസ്സിന്റെ കാര്യത്തിലുള്ള ശിശുക്കളോടല്ല, തർബിയത്തിന്റെ കാര്യത്തിലുള്ള ശിശുക്കളോട് അദ്ദേഹം പറഞ്ഞ 1-ാമത്തെ വാചകം, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനില്ല. അല്ലാഹു കൃത്യമായി പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മതി റസൂല, എല്ലാ സമൂഹത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാർ മുറബികളായിരുന്നു, തർബിയത്ത് നടത്തുന്നവരായിരുന്നു. എന്താണ് 1-ാമത്തെ തർബിയത്ത്? അനിഅബ്ദുല്ലാഹ വജ്തനിബു ത്താഗൂത്, അതാണ് 1-ാമത്തെ തർബിയത്ത്. എല്ലാ അമ്പിയാക്കന്മാരും സമൂഹത്തെ വളർത്തിയത് അതിൽ നിന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കണം, താഗൂത്തുകളെ വെടിയണം, അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും വെടിയണം. ഇതാണ് 1-ാമത്തെ കാര്യം. ഇതാണ് തർബിയത്ത് രംഗത്തും നാം ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ കാര്യം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാർ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ മക്കളെ വളർത്താൻ തന്നെയാണ് 1-ാമതായി ഇത് അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ഒരു സംഗതി. വിശ്വാസപരമായി മക്കളെ സംരക്ഷിക്കുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന, 1-ാമതായി അത് നൽകുന്ന ഒരു സംഗതി നമ്മുടെയൊക്കെ പഴയ തലമുറയിലേക്ക് പോയാൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ മക്കൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ, നമുക്കറിയാം നമ്മുടെ ഉമ്മമാരുടെ ഉമ്മമാര് നമ്മളെ തൊട്ടിലിൽ കിടത്തി താരാട്ട് പാടിയത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാന്ന് ചൊല്ലിട്ട്, അല്ലേ? നമ്മൾ അങ്ങനെയാണ് വളർന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ഉറക്കിയത്, ഉറക്കുമ്പോൾ പാടിയ താരാട്ട് ഏതായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ.
ആലോചിച്ചു നോക്കൂ ആ പഴയ സംഭവം. അതെ, ശിശുവായിരിക്കെ തന്നെ നാം കേൾക്കുന്ന ഒന്നാമത്തെ ശബ്ദവും അത് തന്നെയാണ്. നോക്ക് നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥ, വളർന്നു വരും ജനിച്ചു വരുമ്പോൾ തന്നെ, മുസ്ലിം ജനിച്ചു വരുമ്പോൾ തന്നെ ഒരു കുട്ടി കേൾക്കണമെന്ന് തിരുമേനി നിഷ്കർഷിച്ച ഒന്നാമത്തെ ശബ്ദം അല്ലാഹു അക്ബർ എന്ന ശബ്ദമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ രഹസ്യം പറയുന്നു. രണ്ട് രഹസ്യങ്ങളുണ്ട്. എന്തിനാണ് അങ്ങനെ, എന്തിനാണ് അങ്ങനെ? അദ്ദേഹം പറയുന്നു, ഒന്നാമത്തെ കാര്യം, സിറു തഅദീനി വല്ലാഹു അഅലം അൻ യകൂന അവ്വല മാ യഖറഉ സംഅൽ ഇൻസാൻ കലിമാതുഹുൽ മുതദമ്മിന ലികിബ്രിയാഇ റബ്ബി വഅലമതിഹി. ഒന്നാമതായി ഈ കുഞ്ഞിന്റെ കർണപുടങ്ങളിലൂടെ പേടിച്ചകത്ത് കടക്കേണ്ടത് കലിമാതുഹുൽ മുതദമ്മിന ലികിബ്രിയാഇ റബ്ബ്, റബ്ബിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന, റബ്ബിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്ന ശബ്ദമായിരിക്കണം, അവന്റെ അളമത്തിനെ ഔന്നിത്യത്തെ ഉൾക്കൊള്ളുന്ന ശബ്ദമായിരിക്കണം. വശഹാദ അല്ലതി അവ്വലുമായ ദുഖുനു ബിഹാഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന ഷഹാദത്തായിരിക്കണം അവൻ ഒന്നാമതായി കേൾക്കേണ്ടത്. അള്ളാഹു അക്ബർ കഴിഞ്ഞാൽ അടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. പിന്നേത്, പിന്നെ അടുത്തേത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കേൾപ്പിക്കുകയാണ് ആ ശബ്ദം. അങ്ങനെയാണ്, അവിടെ നിന്ന് തുടങ്ങണം. ഒന്നാമത്തെ രഹസ്യം അദ്ദേഹം പറയുന്നു, അതാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വഫീഹി മഅ്നൻ ആഖർ വഹുവ അൻ തകൂന ദഅവതഹു ഇലല്ലാഹ് വഇല ദീനിഹിൽ ഇസ്ലാം വഇല ഇബാദതിഹി സാബിഖ അല ദഅവതി ശൈത്താൻ. എന്തിനാണ് അങ്ങനെ ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു പഠിപ്പിച്ചു തന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിലേക്കുള്ള, ഇസ്ലാം ദീനിലേക്കുള്ള, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിലേക്കുള്ള ക്ഷണമായിരിക്കണം. ദഅവത്തു ശൈത്താൻ പൈശാചികമായ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ മുമ്പ് സംഭവിക്കേണ്ടത് എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ഈ കുട്ടിയെ, ഈ കുഞ്ഞിനെ പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ശബ്ദങ്ങൾ ഈ കുട്ടി കേൾക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് എന്ത് കേൾക്കണം? അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്ന ശബ്ദം ഹയ്യാലസ് സലാത്ത് എന്ന് കുഞ്ഞ് കേൾക്കണം. എന്തിനാ? ഇബാദത്തിലേക്ക് ക്ഷണിക്കുന്ന ശബ്ദം അതായിരിക്കണം ഷെയ്ത്താന്റെ പ്രബോധനം കേൾക്കുന്നതിന് മുമ്പ്, ഷെയ്ത്താനിലേക്കുള്ള വിളി കേൾക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് കേൾക്കേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. കാരണം അള്ളാഹു തആല അങ്ങനെയാണ് മക്കളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മുസ്ലിമായാണ് മക്കൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വരുന്നത്. അള്ളാഹുവിൻ്റെ നിയമമാണ് ആ കുഞ്ഞ് അനുസരിക്കുന്നത്. അതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. വളരെക്കാലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകം ഇന്ന് ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഈ കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ ഗവേഷണത്തിന് വിഷയീഭവിപ്പിച്ച ഒരു ഹദീസാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയോടെ കൂടിയാണ് ഓരോ കുഞ്ഞും ജനിച്ചു പുറത്തേക്ക് വരുന്നത്. ഏതാണ് ശുദ്ധമായ പ്രകൃതി? ഫിത്രത്തല്ലാ അല്ലത്തി ഫതറ അന്നാസ അലൈ, അല്ലാഹു ഉണ്ടാക്കിയതാണ് ഏത്? ശുദ്ധ പ്രകൃതി. മനുഷ്യൻ ഉണ്ടാക്കണല്ല. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഫഇന്ന അബവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി വയുമജ്ജിസാനിഹി. അവൻ്റെ മക്കൾ, മാതാപിതാക്കൾ, അവരാണവനെ ജൂതനോ ക്രിസ്ത്യാനിയോ അഗ്നി ആരാധകനോ ഒക്കെ ആക്കുന്നത്. അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ എന്തില്ല? ജൂതനും ക്രിസ്ത്യാനിയും അഗ്നി ആരാധകനും ഒന്നുമല്ല. അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ കുഞ്ഞ് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് പുറത്തേക്ക് വന്നത്. മുസ്ലിമാണെന്നതിൻ്റെ തെളിവാണത്. അങ്ങനെയുള്ള ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് മുസ്ലിം മക്കളെ, കുഞ്ഞിനെ, അതാർക്ക് പറഞ്ഞാലും, രാമനായാലും സീതക്കായാലും അബ്ദുറഹ്മാനായാലും ജോസഫിനായാലും, പറക്കുന്ന കുഞ്ഞൊക്കെ എന്താ?
മുസ്ലിമാണ്. അതുകൊണ്ടാണ് പറന്ന ഉടനെ മരിച്ച കുഞ്ഞുങ്ങളൊക്കെ സ്വർഗത്തിലാണ്. അത് രാമൻ്റെ വീട്ടിൽ പറന്ന കുഞ്ഞും എവിടെയാണ്? സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു തന്നു. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പണ്ട് നമ്മുടെയൊക്കെ വല്യമ്മമാർ താരാട്ടുപാടിയ പാട്ട് ഇന്ന് നമ്മുടെ മക്കളൊന്നും കേൾക്കണില്ല. ഇന്ന് താരാട്ട് പാടുമ്പോൾ വേറെ ചില പാട്ടുകളാണ്. ആ പാട്ട് ഇവിടെ പറയാൻ പറ്റൂല, അത്ര മോശമാണല്ലോ ആ പാട്ടിൻ്റെ അവസ്ഥ അല്ലേ. ഇന്ന് ലായിലായിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹി നിന്നും പാടിയ കുട്ടി എന്താവൂല? ഉറങ്ങൂല. അങ്ങനെയാണ് നമ്മൾ പറയുക, അതിനൊന്നും കുട്ടി ഉറങ്ങൂല. ആലോചിച്ച് നോക്കൂ അല്ലേ. ആ ഒരു പരുവത്തിലേക്ക്, ആ ഒരവസ്ഥയിലേക്ക് നാം തരം താഴ്ന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമതായി വേണ്ടത് ഈ രൂപത്തിലുള്ള ഒരു ഈമാനി തർബിയത്താണ്. ആ ഈമാനി തർബിയത്ത് ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. മനസ്സിലായില്ലേ? അവിടെ നിന്ന് നാം അത് ആരംഭിക്കണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനോടുള്ള ബാധ്യത, ഒരു കുട്ടിയോടുള്ള ബാധ്യത നിർവഹിച്ച പിതാവും മാതാവുമാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശിഷ്യ സഹോദരന്മാരെ, ഈ കാലഘട്ടം നമുക്കറിയാം, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഏറ്റവും കൂടുതൽ സംശയിക്കുകയും സംശയിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ശുബഹാത്തുകൾ, മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെയൊക്കെ മനസ്സുകളിലേക്ക്, കുട്ടികളുടെയൊക്കെ ബ്രെയിനിലേക്ക് എല്ലാ മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കും. കുട്ടികൾ വായിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമായൊക്കെ മീഡിയ, എല്ലാ മീഡിയകളിലും ഈ ഒരു ശുദ്ധപ്രകൃതിയിൽ നിന്ന്, ഇസ്ലാമികമായ ശുദ്ധപ്രകൃതിയിൽ നിന്ന് കുഞ്ഞിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പരുവത്തിലുള്ളതാണ്. കഥകളും ഉദാഹരണങ്ങളും സംഭവങ്ങളും കാർട്ടൂണുകളും ഒക്കെ അതാണ് എല്ലാം. എന്തുമാത്രം ദയനീയമായ ഒരു അധപതനത്തിലേക്കാണ് ഈ തരത്തിലുള്ള മീഡിയകൾ നമ്മുടെ മക്കളെ കൊണ്ടുപോവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടത്, എന്തൊക്കെ സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ശ്രദ്ധിക്കണം. ഈമാനിയായ വിശ്വാസപരമായ ഒരു തർബിയത്ത്, ആ തർബിയത്താണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസപരമായി കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? സംശുദ്ധീകരിക്കണം. അതിനാണ് ബാങ്ക് കേൾപ്പിച്ചത്, അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അങ്ങനെ അതിലൂടെ വളർത്തിക്കൊണ്ടുവരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്കറിയാം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ, തൻ്റെ കുഞ്ഞുമോനോട് അദ്ദേഹം പറഞ്ഞ വാചകം. വെള്ളപ്പൊക്കം വന്ന് കാഫിറുകളൊക്കെ ചത്തുപോകാനുള്ള പടച്ചു തമ്പുരാന്റെ തീരുമാനമാണ്. അതുകൊണ്ട് യാ ബുനയ്യർക്കം മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. ഒന്നാമത്തെ ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മോനെ നമ്മളെ കൂടെ കയറിക്കോ, നീ കാഫറാകരുത് കേട്ടോ. അതാണ് നമ്മളെ കൂടെ കൂടിക്കോ, നമ്മുടെ കൂട്ടത്തിൽ ചേർന്നോ, നമ്മുടെ കൂടെ പോരടോ, നമ്മുടെ കൂടെ നമസ്കരിക്കാൻ വാ, നമ്മുടെ കൂടെ ക്ലാസ്സിൽ വാ, നമ്മുടെ കൂടെ ഖുർആൻ കേൾക്ക്, നമ്മുടെ കൂടെ വാ. അതാണ് നൂഹ് നബി എന്ന പിതാവ് നമ്മെ പഠിപ്പിച്ച പാഠം. ഇർക്കമാന, നമ്മളെ കൂടെ കയറണം. നമുക്കത് സാധിക്കണം. നമ്മൾ മാത്രം അല്ല, നമ്മൾ മാത്രം ക്ലാസ് കേൾക്കേണ്ടവരല്ല. അങ്ങനെയാണ് പല രക്ഷിതാക്കളുടെയും വിചാരം. മക്കളൊക്കെ അത് സാധ്യത അവർ പിന്നെ അല്ല, നൂഹ് നബി നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ കൂടെ വരണം എന്നാ, അപ്പോഴേ നന്നാവുള്ളൂ, അല്ലെങ്കിൽ കേടുവരും. അതിനും നൂഹ് നബി തന്നെയാണ് എന്ത് തെളിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നും നൂഹ് നബി എന്നെ തെളിവ്. ഞാൻ പിന്നെ പഠിച്ചോളാം വാപ്പാ എന്ന് പറഞ്ഞ അതേ അനുഭവമല്ലേ? ഞാനിപ്പോ കേറണില്ല, ഞാൻ ആ വലിയ മലന്റെ മുകളിൽ പോയി രക്ഷപ്പെട്ടോളാം വാപ്പാ എന്ന് പറഞ്ഞ മകന് അതേ അനുഭവമായിരിക്കും വരിക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറട്ടെ, അതേ അനുഭവമായിരിക്കും വരിക. ഞാൻ ആ മലമ പോയി രക്ഷപ്പെട്ടോളാം എന്ന് ആര് പറഞ്ഞ്? നൂഹ് നബിന്റെ മോൻ പറഞ്ഞത്. നമ്മളെ മക്കളെ പറഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ചോളാം ആയിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മളും അത് സമ്മതിച്ചു കൊടുക്കുക പാടില്ല. നാം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ കഥ നമ്മെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വലിയ വസയ്യത്ത് ഖുർആൻ, അമ്പിയാക്കന്മാരുടെ ഒരു വസയ്യത്ത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വസയ്യത്തിലടങ്ങിയ സാരാംശം, അതിൻ്റെ വീര്യം നമ്മൾ ഒരുപാട് പണത്തെ കേട്ടതാണ്, പക്ഷെ അതിൻ്റെ വീര്യം ഉൾക്കൊള്ളാൻ നമുക്കാവണം. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീ വയാഖൂബ്
യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാലക്കുമുദ്ദീൻ. എല്ലാവരും അമ്പിയാക്കന്മാരിലെ തലതൊട്ടപ്പന്മാരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും അവര് മക്കളെ വിളിച്ചു പറയുന്നത് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാലക്കുമുദ്ദീൻ, മക്കളെ നിങ്ങൾക്ക് അല്ലാഹു ഇതാ നല്ല ഒരു ദീൻ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് കേട്ടോ. രക്ഷിതാക്കൾ എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും മക്കളോട് പറഞ്ഞ വസിയ്യത്ത് പറയാൻ നമുക്ക് സാധിക്കണം. ബാക്കിയൊക്കെ നമ്മൾ പറയും ഇതാ നല്ല ഒരു ദീൻ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. നമുക്ക് തന്ന ദീനാണ് ഇത്. അത് നാം ഉപയോഗിക്കണം, അത് നാം ഉൾക്കൊള്ളണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് പറയാൻ നമുക്കാവണം. അല്ലാത്തതൊക്കെ നമ്മൾ പറയും. നല്ല ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ, നല്ല മക്കൾ കയറേണ്ട നല്ല ബസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, നല്ല വണ്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, വാങ്ങേണ്ട നല്ല ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, നല്ല പേനയുടെ ബ്രാൻഡിനെ കുറിച്ച് പോലും നമ്മൾ എന്ത് ചെയ്യും, അത്ര ശ്രദ്ധയിരിക്കും പറഞ്ഞു കൊടുക്കും. ഒക്കെ പറയും ഇന്ന നോട്ട് ബുക്ക് വാങ്ങണം, ഇന്ന പേന വാങ്ങണം, ഇന്ന സ്ഥലത്ത് നിന്നേ വാങ്ങാവൂ ഒക്കെ പറയും. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും പറഞ്ഞത് പറയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. ആരെങ്കിലും പറഞ്ഞോ മക്കളോട്, മോനെ ഇത് നമ്മളെ ദീനിൽപ്പെട്ടതല്ല, നമ്മളെ ദീൻ ഇങ്ങനെയാണ്, ഇന്നല്ലാഹു അസ്തഫാലക്കുമുദ്ദീൻ, അല്ലാഹു നമുക്ക് വേറൊരു ദീൻ തന്നിട്ടുണ്ട് കേട്ടോ, ഇത് നമ്മുടെ കൾച്ചറല്ല, സംസ്കാരമല്ല. നമുക്ക് സാധിച്ചിട്ടുണ്ടോ പറയാൻ? സമൂഹത്തിലെ ഉന്നതന്മാർക്ക് പോലും സാധിക്കുന്നില്ല. ഇന്നൊരു സഹോദരൻ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വന്നു, അദ്ദേഹം പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് വന്നതാ എന്നിട്ടോ, നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. എന്താ, നല്ല ഒരു സ്കൂളിൽ വലിയ ആൾക്കാർ നടത്തുന്ന ദീനിൻ്റെ ഒന്നാമത്തെ മുമ്പിലുള്ളവരാണ് എന്ന് പറയുന്ന ആൾക്കാർ നടത്തുന്ന ഒരു സ്കൂളിൽ എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ആനുവൽ ഡേക്ക് സാക്ഷിയാകേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നി, പഠിച്ചവന് എവിടെയാണ് നമ്മുടെ സമൂഹമുള്ളത്. അതെ, ഇസ്ലാമിക ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നടത്തുന്ന സ്ഥാപനത്തിലെ ആനുവൽ ഡേക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, അത്ര മോശ. ഇസ്ലാമിൻ്റെ മുമ്പിലാണ് അവർ. എവിടെയാണ് സമൂഹം, എവിടെയാണ് എത്തി നിൽക്കുന്നത്? പേര് വലിയ പേരൊക്കെയാണ് അത്ര അതിനിട്ട്. അന്നും ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയാൻ കൊള്ളണമല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളർത്തുന്ന മക്കൾക്ക് പോലും ഈ ഒരു പതിതാവസ്ഥയാണെങ്കിൽ എവിടെ എത്തി ഈ മസ്തിഷ്ക പ്രക്ഷാളനം? എൻ്റെയും നിങ്ങളുടെയും സാധാരണ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടികളെ ബാധിച്ചതിൽ നമ്മൾ അത്ഭുതപ്പെടണ്ട, സമൂഹത്തെയാണ് ഇത് ബാധിച്ചത്. സമൂഹം ഒന്നാകെ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നാ ആ രക്ഷിതാവ് ചോദിച്ചത്രേ അവിടെ ചെന്ന്, ഏ അല്ലെങ്കിൽ ശരിയാവില്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ എന്നാണ്. അപ്പൊ ഈ സ്ഥാപനം നടത്തുന്ന ഭാരവാഹികളും അതിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളും ഒക്കെ മനസ്സിലായത് ഈ സ്കൂളിന്റെ എങ്ങാനും അങ്കണത്തിലോ ഓഡിറ്റോറിയത്തിലോ വെച്ചാണ് തങ്ങളുടെ പിഞ്ചുമക്കൾ മരിക്കുന്നത് എങ്കിൽ അങ്ങനെ മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാ, ആ തോന്നിയാസം ചെയ്തുകൊണ്ട് മരിച്ചാലേ പ്രശ്നമൊന്നുമില്ല. സംഗതി വളരെ ഗൗരവമുള്ള ഈ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പോലും നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഈ മാതിരി തോന്നിയാസം നടത്താവുന്ന ഒരു പരുവത്തിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിൻ്റെ ആദർശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷുദ്ര ശക്തികളുടെ കൈകൾ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അകത്തളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിടിച്ചു കെട്ടാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആളെ നോക്കണ്ട, പിടിച്ചു കെട്ടണം. അവിടെയാണ് സംഗതി. നാം അത് ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ഇബ്രാഹിം നബി പറഞ്ഞ യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും പറഞ്ഞ വസിയത്ത് ഒരുപാട് തവണ പറയേണ്ട അവസ്ഥയിലെത്തി. ഇന്നല്ലാഹു അസ്തഫാലക്കുമുദ്ദീൻ, ഇതല്ലട്ടോ സ്കൂളാണെങ്കിലും അത് പറ്റൂല, ഇന്നല്ലാഹു അസ്തഫാലക്കുമുദ്ദീൻ, നമ്മുടെ ദീൻ ഇതാണ്, സ്കൂളാണെന്ന് വിചാരിച്ചത് ഹലാലല്ല എന്ന് ഈ പഹയന്മാരെ പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കണം, നമ്മൾ പറയണം, നമുക്ക് പറയാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന പിതാവ് മകനെ ഉപദേശിക്കുന്ന ഉപദേശം ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിശ്വാസപരമായ തർബിയത്തായിരിക്കണം ഒന്നാമത്തേത് എന്നതിൻ്റെ രേഖകളാണ്. നൂഹ് നബി പറഞ്ഞത് നമ്മൾ കണ്ടു,
യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും പറഞ്ഞത് കണ്ടു. ലുഖ്മാൻ അലൈഹി സ്ലാം എന്താ പറഞ്ഞത്? ഭയങ്കരമായ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അമീൻ. മോനെ, കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ് ആദ്യം പറഞ്ഞു കൊടുക്കണ്ട, അതന്നെ വന്നു പോകരുത് കേട്ടോ, രക്ഷപ്പെടൂല, രക്ഷപ്പെടൂല കുഞ്ഞുമോനെ. ഇന്ന ശിർക ലളുൽമുൻ അമീം, അത് കടുത്ത അപരാധമാണ് മോനെ, പറയാൻ കഴിയും. അതാണ് നൂഹ് നബി പഠിപ്പിച്ചത്, അതാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചത്, അതാണ് യാക്കൂബ് നബി പഠിപ്പിച്ചത്, അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ചത്. നോക്ക് നിങ്ങൾ, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞുമോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിട്ടുള്ള വണ്ടിയുടെ പിന്നിൽ കയറ്റി. നബിയുടെ വണ്ടി ഏതാണെന്നറിയാം? പിന്നിൽ കയറ്റണ വണ്ടിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമ, യാ ഗുലാം മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അതെങ്ങാനും നീ ശ്രദ്ധിച്ചാൽ അല്ലാഹു നിന്നെ ശ്രദ്ധിക്കും. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, മോനെ ഏത് കടുപ്പമുള്ള സന്ദർഭത്തിലും ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും നീ അല്ലാഹുവിന്റെ വാക്കുകളെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക്, നിനക്ക് ആ അല്ലാഹുവിനെ നിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നിന്റെ മുമ്പിൽ കിട്ടും. മോന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. പ്രതിസന്ധി വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, എനിക്കൊരു നിവൃത്തിയുമില്ലല്ലോ, ഞാൻ കുടുങ്ങിയല്ലോ, ഞാൻ പ്രയാസപ്പെടുമല്ലോ എന്ന് തോന്നിയ പല മക്കളും എവിടെയാണ് ചെന്നെത്തിയത് എന്ന് നമുക്കറിയാം അല്ലേ. എന്നിട്ട് അവസാനം വല്ല സൈക്കോളജിസ്റ്റിന്റെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അതിന്റെ മുമ്പ് ചികിത്സിക്കണം. ഏതാണ് ചികിത്സ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ചികിത്സ, ഇബ്നു അബ്ബാസ് എന്ന കുട്ടിനെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ബാക്കിലിരുത്തിയിട്ട് കൊണ്ടുപോവുക. വണ്ടിയിലിരുത്തിട്ട് കൊണ്ടുപോയി മക്കളെ, എന്നിട്ടോ, എന്നിട്ട് വണ്ടിയിലിരുത്തിയിട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പുറത്തുള്ള കാഴ്ച, ഇപ്പുറത്തുള്ള ഷോപ്പിംഗ് മോൾ, അപ്പുറത്തുള്ള മറ്റേ കാഴ്ച, ഈ കാഴ്ച ഒക്കെ കാണിച്ചു കൊടുക്കാം, കൊടുത്തോ കുഴപ്പമില്ല. പക്ഷേ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴും കുട്ടിയുടെ മനസ്സിനെ ബലപ്പെടുത്തണം. എങ്ങനെ ബലപ്പെടുത്തണം? വിശ്വാസത്തിന്റെ ഫലം നൽകണം. നിങ്ങൾ കഥ പറഞ്ഞാലൊന്നും കുട്ടീൻ്റെ മനസ്സ് ബലപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനേക്കാൾ വലിയ കഥ കുട്ടി വേറെ എവിടെയും കേട്ടാൽ കഴിഞ്ഞ്. നമ്മൾ അങ്ങനെ എപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറേ തിയറിയും ആ തിയറിയെ പ്രാവർത്തികമാക്കുന്ന കുറേ കഥകളുമൊക്കെ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുത്താൽ കുട്ടികളുടെ മനസ്സിൻ്റെ ഭിത്തിക്ക് ഫലം കൂടുമെന്നും കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി ഉണ്ടാകുമെന്നൊക്കെ കരുതുന്ന ആധുനിക മനഃശാസ്ത്രം അവസാനിക്കാൻ പോകുക അതിൻ്റെയൊക്കെ കഥ. കാരണം ഇങ്ങനെയൊക്കെ വളർത്തിയ മക്കളുടെ പോലും, ഇങ്ങനെയൊക്കെ വളർന്ന സാഹചര്യത്തിലുള്ള മക്കളുടെ പോലും മനസ്സുകളെ പിടിച്ചു നിർത്താൻ ഈ പുതിയ ചലനങ്ങൾക്കും കുട്ടികൾ നേരിടേണ്ടി വരുന്ന ആധുനിക വെല്ലുവിളികൾക്കും സാധിക്കാതെ പോകുന്നു. കുട്ടികൾ പതറിപ്പോകുന്നു. അപ്പൊ പതറിപ്പോകാതെ കുട്ടിയെ പിടിച്ചു നിർത്താനുള്ള ഏക വഴി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശമാണ്. മക്കളെ കയറ്റി വണ്ടിയിൽ, വണ്ടിന്റെ പിന്നിൽ, എന്നിട്ട് പറഞ്ഞു കൊടുക്കി, യാ ഗുലാം യഹ്ഫദില്ലാഹ യഹ്ഫദുക, മോനെ അല്ലാഹനെ സൂക്ഷിച്ചോ, എന്നാൽ അല്ലാഹ് നിന്നെ കാക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, മോനെ നീ അള്ളാഹുവിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചാൽ ഏത് പ്രതിസന്ധികളിലും അല്ലാഹു നിന്റെ തുണക്കെത്തും. നീ ചോദിക്കുകയാണെങ്കിൽ ആദ്യം അള്ളാഹനോട് ചോദിച്ചോ. ഈ ഒരു വികാരം, ഈ ഒരു വിചാരം കുട്ടിയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. ആദ്യം ചോദിക്കേണ്ടതും പറയേണ്ടതും അള്ളാഹനോടായിരിക്കണം അല്ലേ. അവിടുന്നാണ് വളരുക. എന്റെ കുഞ്ഞുമോനെ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് എന്ന സ്വന്തം പിതൃവ്യന്റെ പുത്രനോട്, സ്വന്തം സഹോദരനോട് പറയുകയാണ്, കുഞ്ഞുമോനെ നീ എപ്പോഴെങ്കിലും നിനക്ക് വല്ല അവശതയും വന്നാൽ ആ അവശതയിൽ നിന്ന് കരകയറാൻ നീ സഹായം അർത്ഥിക്കുകയാണെങ്കിൽ അർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കും. പടച്ചോനെ എന്ന് വിളിക്കാൻ, അള്ളാഹ് എന്ന് വിളിക്കാൻ മനസ്സറിഞ്ഞ് ഞാൻ അകപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു എന്നെ രക്ഷിക്കുമെന്ന ചിന്ത കുട്ടിയുടെ കുഞ്ഞു മനസ്സിൽ വളർത്താൻ
അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. ഇത് നമുക്ക് മനസ്സിലാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. വിശ്വാസപരമായി കുട്ടികളെ വളർത്തിയെടുക്കണം. അതാണ് അമ്പിയാക്കന്മാർ, ഉപ്പമാരായ അമ്പിയാക്കന്മാരിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നാം പഠിച്ചത്. സഹോദരന്മാരെ, രണ്ടാമതായി നാം മനസ്സിലാക്കണം, ഈ പ്രകാരം കുട്ടികളെ വളർത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്നത് മാതൃക പിൻപറ്റുക എന്നത് ജീവിതത്തിൽ അനുഗ്രഹം സിദ്ധിക്കാനുള്ള വഴിയാണ്. ഒരു സംശയ കാര്യത്തിൽ ആർക്കും വേണ്ട. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹു റസൂലിൻ്റെ വഴിയാണ്, അല്ലാഹു റസൂലിൻ്റെ മാർഗമാണ്, അല്ലാഹു റസൂലിൻ്റെ സുന്നത്താണ് എന്ന വിചാരത്തോടുകൂടി ആ മാർഗത്തെ നാം അനുധാവനം ചെയ്താൽ, ചിലപ്പോൾ നമ്മൾ ആൾക്കാർ പറയും അങ്ങനെയൊന്നും അത്ര ഒരു മുസ്ലിമാണ്ട, അത്ര ഒരു മുസ്ലിമായാൽ ഈ സമൂഹത്തിൽ നിന്നവൻ ബഹിഷ്കരിക്കപ്പെടും, തിരസ്കരിക്കപ്പെടും, പരിഹസിക്കും, കുട്ടികളൊക്കെ അവനെ കളിയാക്കും അല്ലേ. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആലാന്റെ വാക്കെന്താ അറിയോ, قد كان لكم في رسول الله اسوة حسنة لمن كان يرجو الله واليوم الاخر. അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും, അല്ലാഹുവിന്റെ ആഖിറത്തിനെ, ആഖിറത്ത് എന്ന ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഉസ്വത്താണ്, മാതൃകയാണ്. ആ മാതൃകയാണ് അവൻ പ്രാധാന്യമായി കൽപ്പിക്കേണ്ടത്. അതാണ് ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ. മൂന്നാമതായി നാം അറിയണം, വിശ്വാസപരമായി കുട്ടികൾക്ക് തർബിയത്ത് നൽകുക എന്നത്, വിശ്വാസപരമായ വിജ്ഞാനം കുട്ടികൾക്ക് നൽകുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ കാര്യമാണ്, അടിസ്ഥാനപരമായ വിജ്ഞാനമാണ്. ആ ഒരു വിശ്വാസപരമായ അടിസ്ഥാനപരമായ വിജ്ഞാനം നൽകി നിങ്ങൾ കുട്ടികളെ വളർത്തിയെടുത്താൽ പിന്നീട് ആ കുട്ടികൾ വളരുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള മനോഹരമായ രൂപത്തിലായിരിക്കും. ദീനിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇതാണ് പഠിപ്പിക്കേണ്ടത്. ആദ്യം പഠിപ്പിക്കേണ്ടത് അതാണ്. ഭൂരിഭാഗം രക്ഷിതാക്കളും അവഗണിച്ചതും അശ്രദ്ധ കാണിക്കുന്നതും ഈ വിഷയത്തിൽ തന്നെയാണ്. അതൊന്നും ഇപ്പൊ പഠിപ്പിക്കേണ്ട, അതൊക്കെ കുട്ടികൾ വലുതാവുമ്പോൾ അങ്ങോട്ട് പഠിച്ചോളും എന്നാണ് പലരും പറയാറ്. ശരിയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ഫമൻ അഹ്മല തഅലീമ വലദിഹി മാ യൻഫഉഹു വതറകഹു സുദ ഫഖദ് അസാഅ ഗായത്തൽ ഇസാഅ. നിർബന്ധമായി അവൻ പഠിപ്പിക്കേണ്ട വിശ്വാസപരമായ കാര്യങ്ങളെ ഒരാൾ അവഗണിച്ചാൽ, എന്നിട്ട് അവനെ അത് പരിഗണിക്കാതെ അവനെ വെറുതെ അങ്ങ് വിട്ടാൽ, ഫഖദ് അസാഅ ഗായത്തൽ ഇസാഅ, ഏറ്റവും ചീത്തയായ കാര്യമാണ് ആ പിതാവ് തന്റെ മകനോട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭൂരിഭാഗം മക്കളും ഫസാദിലായി പോയത് മാതാപിതാക്കളുടെ ഒരൊറ്റ കാരണത്താലാണ്, കുട്ടികളെ കാരണത്താലല്ല. നമ്മൾ സാറിന് കുട്ടികളെ ചീത്തറിയാം, വഴി വഴിച്ചു പോയി, ഒന്നിവസായി പോയിന്ന അല്ല. കാരണക്കാരൻ ആരാ? മാതാപിതാക്കളാ. ഒരു സംശയ കാര്യത്തിലില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ, അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, സഹോദരാ, നിങ്ങളാണ് രക്ഷിതാക്കളാണ്, മാതാവും പിതാവുമാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ നശിപ്പിച്ചത്, കേടിരുത്തിയത്. പല അമ്മമാരും ഉപ്പമാരും ഒക്കെ ആക്ഷേപം പറയാനുണ്ട്, ഞാൻ പറഞ്ഞത് കേൾക്കണില്ല, അനുസരിക്കണില്ല, വളർത്തിയില്ല, അങ്ങനെ വളർത്തിയില്ല ഈ കുട്ടി. നിങ്ങൾക്കറിയാമോ, ഒരു കല്ലിൽ കൊത്തി വെച്ച പോലെയാണ് കുട്ടിയുടെ മനസ്സ്. ഈ കുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ അനുസരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളുടെ ആദർശത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കുന്ന കുട്ടിയെ വളർത്തായിരുന്നു. അന്ന് വളർത്തിയില്ല, അന്നോൻ അങ്ങനെയൊക്കെ നാല് പാട്ടൊക്കെ പാടട്ടെ എന്നൊക്കെ വിചാരിച്ചു, അവൻ അങ്ങനെയൊക്കെ ഒന്ന് നടക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. ആ വിചാരിച്ചതിൻ്റെ പരിണിത ഫലമാണ് രക്ഷിതാക്കളെ, മാതാക്കളെ, പിതാക്കളെ അനുഭവിക്കുന്നത്. ഇപ്പൊ കുട്ടിയുടെ കുറ്റം പറയണ്ട, മക്കളെ കുറ്റം പറയണ്ട. ഇപ്പോൾ പറയേണ്ടത് മക്കളെയല്ല, കുറ്റം പറയേണ്ടത്. അതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും എല്ലാ കാര്യവും. നിങ്ങൾ നിസ്കാരവും ഫർളും സുന്നത്തും ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് പഠിപ്പിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം.
അയിമ വളരാൻ ഞാൻ ഒരു രക്ഷയില്ല. അയിമ വളർന്നാലോ നിങ്ങൾ എന്ത് തന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒന്നൊന്നാവും, നോക്കിക്കോ. അപ്പം പതറിപ്പോവില്ല, പ്രയാസപ്പെട്ടു പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചില്ലേ, അള്ളാഹുവാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും എനിക്ക് ആശ്വാസം നൽകുന്ന അത്താണി എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ പൊരുൾ. ആ പൊരുൾ നിങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവൻ പിടിച്ചു നിൽക്കും, അവന് സ്ഥൈര്യമുണ്ടാകും. ഒരു സംശയമില്ല കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മക്കളെ ആ രൂപത്തിൽ വിശ്വാസപരമായി സംസ്കരിച്ചു കൊണ്ട് വളർത്തുന്ന രൂപത്തിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും കുറേ കുട്ടികളുണ്ടാവും. വലിയ പണ്ഡിതനാണ് അഹ്മദ് റഹ്മത്തുള്ളാഹി, പക്ഷെ എപ്പോഴും കുറേ മക്കളുണ്ടാവും. ഒരിക്കൽ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഹൗലായിൽ ഗിൽമാൻ ഹൗലക്ക്, ഏത് നേരത്തും കുറേ കുട്ടികളാണല്ലോ, നമുക്കൊന്നാണ് വരാൻ കഴിയുന്നില്ല, എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു മോശമായ രൂപത്തിൽ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, ഉസ്കുത്ത് ഹൗലായി യഹ്ഫളൂന അലൈക അംറ ദീനിക, മിണ്ടാണ്ടിരിക്കടോ, ഈ മക്കളാണ് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുക. പക്ഷെ നമ്മളെ മക്കളോ, ഈ മക്കളാണ് ആധുനിക സമൂഹം വളർന്നു വരുന്ന മക്കളാണ് എന്തിൻ്റെ ഈ ദീനിനെ സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതും, നമ്മുടെ പിന്നീട് വരുന്ന ഈ തലമുറകൾക്കത് കൊടുക്കേണ്ടതൊക്കെ. പക്ഷേ പല കുടുംബങ്ങൾക്കും കഴിഞ്ഞു. വല്യപ്പാൻ്റെ കഥ പറയാനുണ്ട്. വല്യപ്പ ഭയങ്കര ഉഷാറായിരുന്നു, നാട്ടിലെ കാരണവരായിരുന്നു, നേതാവായിരുന്നു, പള്ളി കമ്മിറ്റി പ്രസിഡന്റായിരുന്നു, പള്ളി ഉണ്ടാക്കിയ ആളാണ്, സമൂഹത്തിൽ പല നല്ല കാര്യത്തിനും നേതൃത്വം നൽകിയതാണ്. പിന്നെ വല്യപ്പ കഴിഞ്ഞു, മകൻ വന്നു, മകനും ഏറെക്കുറെ ഒക്കെ ചെയ്തു, പിന്നത്തെ തലമുറയിലേക്ക് എത്തിയില്ല. അതാണ് അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പിന്നത്തെ തലമുറയിലേക്ക് എത്താൻ ഇതിൻ്റെ ഇടയിൽ വന്ന ഞാനും നിങ്ങളും എന്തായി, കാരണമായി. നമ്മളത് അങ്ങനെ കവനിച്ചില്ല. എൻ്റെ വാപ്പ എന്നെ വളർത്തിയ പോലെ എൻ്റെ മക്കളെ എനിക്ക് വളർത്താൻ കഴിയുന്നില്ല, പിടിച്ചിരുത്തിയിട്ട് വായിപ്പിക്കുമായിരുന്നു, ഓദിപ്പിക്കുമായിരുന്നു, കുറ തെറ്റിയാൽ ചീത്ത പറയുമായിരുന്നു, അടിക്കുമായിരുന്നു, ശകാരിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു വിശ്വാസ മതപരമായ കാര്യത്തിൽ നിന്ന് നാം അകന്നു എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ച് അതിശക്തമായി പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷെ നമുക്ക് കഴിയില്ല, നമുക്ക് കഴിയില്ല. നമ്മളെ ചില ആളുകളെങ്കിലും പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും നിങ്ങൾ നിർബന്ധിച്ച് എന്താക്കണ്ട, അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് നിങ്ങൾ 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചോളി, വദരിബൂഹും അലൈഹി ബിആഷർ, 10 വയസ്സായി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തല്ലിക്കോളി എന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാരെ നമ്മളെ പഠിപ്പിച്ച് തല്ലാനൊന്നും പാടില്ല, തച്ചാലോ തച്ചാ കുട്ടികളുടെ മനസ്സാകെ ആയിപ്പോകും. ഞാനും നിങ്ങളൊക്കെ വളർന്നത് എങ്ങനെയാ മക്കളെ, എത്ര തല്ലിട്ടിട്ടാണ് വളർന്നത്, മനസ്സിന് വല്ല കേടും പറ്റിയോ? ഒരു കേടും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിഷ്കർഷിച്ച പഠിപ്പിച്ച ഒരു തർബിയത്തിൻ്റെ രീതിയുണ്ട്. ആ രീതി നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് ആ വിഷയം പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം അത് മനസ്സിലാക്കുകയും ചെയ്യണം. സഹോദരന്മാർ, ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, തുഹ്ഫത്തുൽ മൗലൂദ് എന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് അദ്ദേഹം പറയട്ടെ. എവിടുന്ന് തുടങ്ങിയാലും അദ്ദേഹം പറയുന്നു, ഫഇദാ കാന വഖ്ത നുത്ഖിഹിം, അവർക്ക് സംസാരിക്കാനുള്ള സമയമായാൽ, നിങ്ങൾ പറഞ്ഞെടുത്ത വാപ്പമ്മ എന്നൊക്കെ പറയുന്നു പറഞ്ഞ ആ പ്രായമായാൽ, ഫൽ യുലഖിനു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, തൽഖീൻ ചെയ്യണം. തൽഖീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ, തൽഖീൻ ചൊല്ലിക്കൊടുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? മരിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഖബറിൻ്റെ അടുത്ത് നിന്ന് ചൊല്ലി കൊടുക്കുന്നത് തൽഖീൻ, നമുക്ക് എന്താ ചൊല്ലിക്കൊടുക്കണം. കുട്ടികൾക്ക് ഇങ്ങനെ ചൊല്ലി കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, അങ്ങനെ ചൊല്ലണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്യക്കുൻ അവ്വലമാ യഖ്റഅ മസാമിഅഹും മഅരിഫത്തുല്ലാഹി സുബ്ഹാനഹു വതൗഹീദുഹു വഅന്നഹു സുബ്ഹാനഹു ഫൗഖ അർശിഹി യൻറു ഇലൈഹിം വയസ്മഉ കലാമഹും വഹുവ മഅഹും ഐനമാ കാനു. ഇതൊക്കെ മക്കളെ പഠിപ്പിക്കണം. എന്താ പറഞ്ഞ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു അർശിനു മുകളിലാണ് എന്ന് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു എപ്പോഴും നമ്മളെ കാണുമെന്ന് പറയണം, കേൾക്കുമെന്ന് പറയണം, നാം എവിടെയായിരുന്നാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണം. ഈ രൂപത്തിൽ അല്ലാ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ട് ഈ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിശക്തമായി അതുണ്ടാകും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ റിസാലയുണ്ട്, ചെറിയ ഒരു ഗ്രന്ഥം, തഅലീമുസ് സുബിയാൻ അത്തൗഹീദ് എന്ന് പറഞ്ഞിട്ട്.
കുട്ടികളെ തൗഹീദ് പഠിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് ആ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫഹാദിഹി റിസാലത്തുൻ നാഫിഅ ഫീമ യജിബു അലൽ ഇൻസാനി അൻ യഅലമ സബിയാൻ ഖബല അൻ യുഅല്ലിമൽ സബിയാൻ ഖബല തഅല്ലുമിൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ നിർബന്ധമായി നിങ്ങൾ എന്ത് പഠിപ്പിക്കണം എന്ന് എന്ന് വിവരിക്കുന്ന ഒരു ചെറിയ റിസാലയാണ്, ചെറിയ ഒരു ബുക്ക്ലെറ്റാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അതിൽ അദ്ദേഹം വളരെ ശക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് പഠിപ്പിക്കണം? തൗഹീദ് പഠിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പഠിപ്പിക്കണം. സഹോദരന്മാരെ, സമയം വളരെ വൈകി. ഇതൊരു വളരെ വിശാലമായ വിഷയമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ, നമ്മളൊക്കെ താരാട്ട് പാട്ടപ്പെട്ട് വളർത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നായിരുന്നു. അത് യഥാർത്ഥത്തിൽ ദീനിയായ ഒരു വലിയ സംഭവമായിരുന്നു. നമ്മൾ വിവരമില്ലാത്ത, നമ്മളെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നമ്മളെ വല്യമ്മമാർ അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അല്ല, നല്ല അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു വലിയ ബഹിർസ്ഫുരണമായിരുന്നു നാം തൊട്ടിലിൽ കിടക്കുമ്പോൾ കേട്ട ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മുടെ മക്കളും നാം വളർത്തുന്ന പേരമക്കളും ഒക്കെ ആ രൂപത്തിൽ വളരണം, വളർത്തണം. അതാണ് തർബിയത്തുൽ ഈമാനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ സഹോദരന്മാരെ ഈമാനുള്ള, വിശ്വാസമുള്ള, പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള, കരുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല സമൂഹത്തെ, നല്ല മക്കളെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹി നബിയിൽ കരീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു.